ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു റൂം ക്ലീനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുണി തപ്പിക്കൊണ്ടിരിക്കുകയാണ് തലമുറയിൽ. അപ്പോൾ കോട്ടൺ തുണിയും അതുപോലെ തന്നെ ബനിയനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ എടുത്തു വെക്കാറ്. അപ്പോൾ നല്ലൊരു ബനിയൻ്റെ തുണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നനച്ച് തോത്തിയിട്ട് നമുക്കിവിടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ തോത്തി കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ ഫാനും മാറാമലാട്ടിലൊക്കെ ഇക്ക കഴിച്ചിന് 2 ദിവസം മുന്നേ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചെന്നാലേ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് നനച്ച് തോത്തിയെടുക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ മേലൊക്കെ ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂസ് പേപ്പർ ഇടയ്ക്കിടയ്ക്ക് വിരിക്കും, അതിനെ മാറ്റിയിട്ട് വേറെ വെക്കും. കാരണം നല്ല പൊടി ഉണ്ടാവും കേട്ടോ. റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ അലമറമ്മലും എല്ലാത്തിലും നല്ല പൊടി ഉണ്ടാവും. കൂടുതൽ ഡ്രസ്സും കാര്യങ്ങളൊന്നും പുറത്ത് വെക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ ഷിബുവിൻ്റെയൊക്കെ സാധാരണ ഇടുന്ന സ്കൂൾ കിടന്ന യൂണിഫോം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആങ്കറിൽ വെക്കും. ഇക്കാക്കും അതേപോലെ തന്നെ പണിക്കിടാനുള്ളത് മാത്രം ആങ്കറിൽ വെക്കും, ബാക്കിയൊക്കെ അലമറേൻ്റെ ഉള്ളിലാണ് വെക്കാറ്. പിന്നെ ഇതിമിൽ ഞാൻ സ്കറുപ്പായും മുസേഫും അതുപോലെ തന്നെ 3-4 മൊമൻ്റൊക്കെ ഉണ്ട്, അതൊക്കെ ആ ടൈമിൽ വെക്കൂട്ടാ. അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് നനച്ച് തോത്തിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞങ്ങളൊന്ന് പെയിൻ്റ് അടിച്ചാണ്, നമ്മളെ റംസാൻ്റെ 2 മാസം മുമ്പ് അടിച്ചാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ഈ ഒരു കളറായതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് ചന്ദന കളറ് മാതിരിയാണ്. അപ്പോൾ ആ ഒരു കളറ് വേഗം ചളി പിടിക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് എപ്പോഴും ഞങ്ങൾ ചളി പിടിക്കാതെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് നമ്മൾ വീഡിയോ എടുത്ത ബ്ലറായിട്ട് പോയിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ. അപ്പോൾ ഞാൻ കണ്ടപ്പം ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള മൊമെൻ്റാണ്, യൂട്യൂബിൽ വന്നതിന് ശേഷമുള്ള മൊമെൻ്റാണ് കേട്ടോ. കുറേ മൊമെൻറ്റുകളൊക്കെ നമുക്ക് മിസ്സാവുന്നുണ്ട്. ഒരുപാട് പരിപാടിക്ക് നമ്മൾ പോവില്ല, കാരണം എന്താ വെച്ചാൽ യാത്രേൻ്റെ ബുദ്ധിമുട്ടും കുറച്ചൊക്കെ ലോങ് ആയിട്ടാണ് നമ്മളെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ അതുകൊണ്ട് പോവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊന്നും എല്ലാ മൊമെൻറ്റും ഉണ്ടാവാറ് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ തോത്തി തുടച്ച് എടുക്കുന്നത് ഇക്കാൻ്റെ മൊമെൻറ്റാണ് കേട്ടോ. ബെസ്റ്റ് പെർഫോമർ അവാർഡാണ്. അതാ വേണൂസ് ഡിജിറ്റൽ ഹോം അപ്ലയൻസിലെ നമ്മളെ ഇക്ക തൃശ്ശൂർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇക്കക്ക് കിട്ടിയതാണ് കേട്ടോ, 2 പ്രാവശ്യം കിട്ടിയിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഉണ്ട്, കുട്ടിയാക്കും മിനുക്കുക്കാക്കൊക്കെ ആയിട്ട് മൊമെൻറ്റോ ഒക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും തോത്തി തുടച്ച് പേപ്പറൊക്കെ വിരിച്ച് വെച്ചതിന് ശേഷം ഞാൻ ഓരോന്നും അവിടെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മളിതാ വിക്സ് ചെരുപ്പ് കുട്ടികളുടെ വാച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെരുപ്പും പെട്ടിയിലാക്കി വെക്കുകയാണ്. അപ്പോൾ ഒരു ചെരുപ്പും പെട്ടിയിൽ നമ്മൾ ഇസ്തിരി വെട്ടി ആക്കിയിട്ടുണ്ട്, അതിൻ്റെ മേലെ ഇതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ആക്കി വെക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇങ്ങനെ എന്താ പറയുക വെക്കാനുള്ള സ്ഥലങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഒതുക്കിപ്പെറുക്കി ഇടയ്ക്കിടയ്ക്ക് തോത്തി തുടച്ച് വെച്ചില്ലെങ്കിൽ ആകെ എരപ്പായിട്ട് കിടക്കുന്നുണ്ടാവും. പിന്നെ കിടക്ക് കുട്ടികളുടെ വലിച്ചുവാരിയിടലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നോക്കണ്ട. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യണം. പിന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും ചെയ്യാനില്ല, ഈ ഒരു ബെഡ്റൂം തന്നെ ചെയ്യാനുള്ളൂ. പിന്നെ ഉള്ളത് ഹാളും അടുക്കളയൊക്കെയാണ്. അപ്പോൾ എവിടെ നമ്മൾ ഇങ്ങനെ പരത്തി വെച്ചാൽ കാണാനും തന്നെ ഒരു കോല ഉണ്ടാവില്ല അല്ലേ. അപ്പം ജനൽ തുടച്ചിട്ടുണ്ട്, അങ്ങനെ നമ്മൾ കട്ടിലും കൂടെ തുടക്കുകയാണ് ഇതിന്. ഇതിനിടയിൽ ഞാൻ 1-2 പ്രാവശ്യമൊക്കെ തുടക്കുന്നുണ്ട് കേട്ടോ നല്ലവെള്ളത്തിലും. ആദ്യം നല്ല അടിപൊളി സ്മെല്ലടിക്കണ ലിക്വിഡ് ഒഴിച്ചിട്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത്. അപ്പം നല്ല എന്താ പറയുക പൊടിയൊക്കെ ഉണ്ട്. വെള്ളം മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ തുടച്ചെടുത്താണ് കേട്ടോ. അതിനുശേഷം എന്താ നമ്മൾ അലമാരയും കൂടെ നമ്മളൊന്നുകൂടെ തുടക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിലൊന്നും നമ്മൾ ക്ലീൻ ആക്കണില്ല, അതിപ്പോൾ 2 ദിവസം മുമ്പ്. അത് ദിവസം നമ്മൾ തിരുമ്പിയതൊക്കെ മടക്കി വെക്കുമ്പോൾ ദിവസവും നമ്മൾ നന്നാക്കി എടുക്കണം തന്നെ. അപ്പോൾ ഞാൻ പറയും തിരുമ്പിയത് മടക്കി വെക്കുമ്പോൾ ഇതുപോലെ എന്നും കാണട്ടാന്ന്. ആ ഒരു ഇതിൽ ഒരു 4 ദിവസമൊക്കെ ഒരു വൃത്തി ഉണ്ടാവും, വലിച്ചു വാരിയിടാണ്ട് പിന്നെയും നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ദിവസം നമ്മൾ തിരുമ്പിയത് മടക്കി എടുത്ത് വെക്കൽ ഈ ഒരു അലമാരയിൽ തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും ക്ലീനിങ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ മടക്കി എടുത്ത് വെക്കുമ്പോൾ ഒരിത് കിട്ടൂല വലിച്ചു വാരിയിട്ടാൽ. അപ്പോൾ അതുകൊണ്ട് ഒക്കെ മടക്കി വെച്ചതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സ് കാര്യങ്ങളൊന്നുമില്ല. കുട്ടികളുടെ ഡ്രസ്സ് കൊട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇക്കാൻ്റെ ഷിബുവിൻ്റെ സാധാരണ എന്താണ് ഇക്ക പണിക്കോണോ ഷിബു സ്കൂൾക്കും ഒക്കെ പോകുമ്പോഴുന്നത് ആങ്കറിലും തൂക്കിയുണ്ടാവും യൂണിഫോമൊക്കെ, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഉള്ളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറമേ ഒന്നും വാരി വലിച്ചിട്ടോ ഒന്നും കാണൂല കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് തോത്തി തുടച്ചെടുത്തിട്ടുണ്ട്, ഞാൻ ഉള്ളും കൂടെ ഒന്ന് കാണിച്ചു തരാം.
അപ്പം ഇതാണ് ഞാൻ സാധാ ഇതിൻ്റെ മേലുള്ള എൻ്റെ പുറത്തേക്കിടുന്നത്. പിന്നെ ഞാൻ സാധാരണ ഇടുന്നത് പിന്നെ നമ്മളെ അടിയിലെ തട്ടിലെ നമ്മളെ പൊന്നൂൻ്റെ പുതിയ പുറത്തേക്കിടുന്ന ഡ്രസ്സാണ്. ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പുറത്തെ ഒരു കള്ളിയിലുണ്ടല്ലോ അതിൽ ഇക്കാൻ്റെ ഡ്രസ്സുകളാണ്. ഇവിടെ പിന്നെ എന്താ അറിയോ, ഇത് നമ്മൾ ഇടാത്തതൊക്കെ നമ്മൾ സാധാരണ ഇടുന്നത് തന്നെയാണ്. ഒരുപാട് അതിൻ്റെ ഉള്ളിൽ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ബാക്കി സ്ഥലത്ത് നമ്മൾ പുതപ്പുകളൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു ചാർട്ടിൽ വരച്ചിട്ട് അങ്ങനെ വാതിലിൽ വെച്ചിക്കാണ് കേട്ടോ. വാതിലിങ്ങനെ ഒന്ന് ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി വേറൊരു ചാർട്ട് വരച്ചിട്ട് നമ്മളെ പൊന്നൂസെല്ലാം ഉഷാറായിട്ട് വരയ്ക്കും. അപ്പോൾ വരപ്പിച്ചിട്ട് അങ്ങനെ വെക്കണം എന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. നമ്മളെ അലമാർമിലുണ്ടല്ലേ, മേലെ മുസഫ വെച്ചിട്ടുണ്ട്. അടുത്ത തട്ടിൽ ഇതുപോലെ നമ്മൾ എന്താ നമ്മളെ മൊമെൻറ്റോകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് കോസ്മെറ്റിക് സാധനങ്ങളൊന്നുമില്ല, അപ്പം അതുകൊണ്ടാവൊന്നും കാണില്ല കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയ കൂട്ടുകാരെങ്കിലൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മൾ കട്ടിൽ ബെഡൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വലിച്ചിട്ടിൻ്റെ ആ പുതപ്പുണ്ടല്ലോ, ആ കട്ടിലുള്ള പുതപ്പ് വിരിച്ചിട്ട് ഒരു തിരുമ്പിട്ട് ഒരു ബെഡ്ഷീറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാല്ലാ കാണാം. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.